യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഒരു കുടുംബം എന്ന പോലെ, ഒരു വീട്ടിലെ അംഗങ്ങൾ എന്ന പോലെ, പ്രായഭേദമന്യേ സ്വഭാവവ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത് ഒരു സമ്പത്ത് തന്നെയാണ്, ഒരനുഗ്രഹം തന്നെയാണ്. എല്ലാവരെയും സന്തോഷത്തോടെ ഈ ദിവസം സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീടിന് വേണ്ടി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെ, എല്ലാ വ്യക്തികളെ അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് സഹായിക്കണമേ, അങ്ങ് വിടുവിക്കണമേ. ഓരോ ദിവസവും അത്ഭുതങ്ങൾ കാണാൻ ഈ ജനത്തിന് ഭാഗ്യമുണ്ടാകണമേ. ഓരോ ദിവസവും ദൈവപ്രവൃത്തികൾ അനുഭവിക്കാൻ ഇടയാകണമേ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഇന്നൊരു വചനം കേൾക്കുന്നത് സങ്കീർത്തന പുസ്തകം 86:17 സങ്കീർത്തനം 86:17. അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. അടുത്ത വാക്യമാണ് ഞാൻ പ്രാധാന്യത്തോടെ പ്രസംഗിക്കാൻ എടുത്തത്. അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ അടയാളം കാണിക്കണമേ. എൻ്റെ അടയാളമാണ് അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ, എന്നെ അങ്ങ് സ്നേഹിക്കുന്നതിൻ്റെ, എന്നെ അങ്ങ് അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരടയാളം എന്നെ കാണിക്കണമേ. ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ തരും. അടയാളങ്ങൾ, കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങൾ, കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങൾ. നിയോഗ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 31 ദിവസം എന്നറിയാമോ? കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങളാണ്. കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടും, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത് വെളിപ്പെടും, നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിനകത്ത് വെളിപ്പെടും. കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങൾ എന്നിൽ എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ. ഒരു വചനം കൂടി പറഞ്ഞോട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 16:20, അതാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മർക്കോസ് 16:20, അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവരെ ശിഷ്യന്മാർ എല്ലായിടത്തും പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ഇത് സംഭവിക്കാൻ എളിമയോടെ പ്രാർത്ഥിക്കുവാണ്, പാപബോധത്തോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാണ്. എന്നൊരാൾ ചോദിച്ചു, അച്ഛോ, നിങ്ങളൊരു ആന്തരിക മുറിവുള്ളൊരു മനുഷ്യനല്ലേ? നിങ്ങളൊരു ഒരു കോംപ്ലക്സ് ഉള്ള ഒരാളല്ലേ? നിങ്ങളൊരു തകർന്ന മനുഷ്യനല്ലേ? നിങ്ങളുടെ കുടുംബം ഒരു തകർന്ന കുടുംബമല്ലേ? പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നു? പ്രസംഗത്തിൻ്റെ പ്രത്യേകതയല്ല, പിന്നെയോ, പ്രസംഗിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ദൈവം തന്നെ തെളിയിക്കുന്നതാണ് കൃപാകടാക്ഷത്തിൻ്റെ അടയാളമായി മാറുന്നത്. അതാണ് നിങ്ങൾ അനുഗ്രഹമായി, അനുഭവമായി, സാക്ഷ്യമായി, വിടുതലായി സംഭവിക്കുന്നത്, പറയുന്നത്. എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നോട് നേരിട്ട് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലെ ഒരു തകർന്ന ആൾക്ക്, നിങ്ങളെപ്പോലെ വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾക്ക്, നിങ്ങളെപ്പോലെ വലിയ അറിവില്ലാത്ത ഒരാൾക്ക്, നിങ്ങളെപ്പോലെ വലിയ സോഷ്യലാകാനും ഫ്രണ്ട്സാകാനും ഒക്കെ സുഹൃത്തുക്കളെ പോലെ എല്ലാവരെയും പോലെയൊക്കെ ഓടി നടക്കാനൊന്നും നിങ്ങളെല്ലാത്തിലും പുറകിലാണ്. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പ്രസംഗിക്കുന്നു? അത് ദൈവം കൂടെയുള്ള എൻ്റെ ഒരു കൃപാകടാക്ഷത്തിൻ്റെ അടയാളമാണ്. അല്ലാതെ അതിന് മറ്റൊരു വാക്കുകളോ മറ്റൊന്നും പറയാൻ അവകാശവാദമായിട്ടൊന്നുമില്ല. നിങ്ങളും പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രവർത്തിച്ചാൽ ഒന്നും ആകത്തില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ദൈവം പ്രവർത്തിക്കുമ്പോൾ, ദൈവം കൂടെയുണ്ടെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ദൈവം തന്നെ അത് ശരിവെക്കും, ദൈവം തന്നെ അത് സ്ഥിരീകരിക്കും. ഈ നിയോഗ പ്രാർത്ഥന, ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ നടക്കുന്നത് ഇതാ. അനുഗ്രഹം കിട്ടുന്നു, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഒരു വചനമല്ലേ പറഞ്ഞുള്ളൂ. ആ വചനം നിങ്ങൾ വിശ്വാസത്തിലെടുത്തു, ആ വചനം നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നു, ആ വചനത്തെ നിങ്ങൾ വിശ്വസിച്ചു, അത്
ആ ശുശ്രൂഷയുടെ കൂടെ ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കുന്നതാണ്. ആ വ്യക്തിക്കൊരു മഹത്വം ഉണ്ടാകാൻ ആ വ്യക്തി വേറെ വലിയ പുള്ളിയാന്നല്ല അർത്ഥം, ദൈവം സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഹാലലൂയ. ഈ സ്ഥലത്തിന് പ്രത്യേകതയില്ല, പ്രസംഗിക്കുന്ന എനിക്കോ ഒരു പ്രത്യേകതയുമില്ല. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ, നിങ്ങളൊരു തകർന്ന മനുഷ്യനല്ലേ, നിങ്ങളൊരു തകർന്ന കുടുംബമല്ലേ, നിങ്ങൾക്ക് മുഴുവൻ കോംപ്ലക്സ് ആണല്ലോ, നിങ്ങൾക്ക് മുഴുവൻ ആന്തരിക മുറിവുള്ളൊരു മനുഷ്യനല്ലേ, നിങ്ങൾ തകർന്ന ഒരാളല്ലേ, നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കുന്നു. ആ പറഞ്ഞത് വളരെ കറക്റ്റ് ഇവാലുവേഷനാണ്, കറക്റ്റ് വിലയിരുത്തലാണ്, അതെനിക്കറിയാം. പക്ഷേ ദൈവം കൂടെയുണ്ടെന്ന് ദൈവം തെളിയിക്കും. അവർ പ്രസംഗിച്ചു പോയപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ദൈവം വചനത്തെ ഉറപ്പിച്ചു കൊണ്ടിരുന്നു. അതിന് യോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിയും. കുറേ ആളുകൾക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ പറയണം, കൃപാ കടാക്ഷത്തിൻ്റെ അടയാളം എന്നിൽ ഉണ്ടാകണമേ. തിരക്ക് പിടിച്ച് കേൾക്കല്ല്, തിരക്ക് പിടിച്ചാൽ ഇപ്പോൾ കേട്ടെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കേൾക്കണം, ഒന്നും കൂടെ കേൾക്കണം. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കണം. ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അതെൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അതൊരു വിലയുള്ളതാണ്. ഒരാളെ ഞാൻ ദൈവത്തിന് വേണ്ടി നേടുകയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുക, ഒരുങ്ങുക, നിയോഗ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുക. പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വാമൊഴിയായി പറയണം, വാക്കുകൾ കൊണ്ട് പറയണം, സുഹൃത്തുക്കളോട് പറയണം, ഗ്രൂപ്പുകളിലുള്ളവരോട് പറയണം, കുടുംബക്കാരോട് പറയണം, എല്ലാവരോടും പറയുക. ആഗ്രഹമുള്ളവർ കാണട്ടെ, നിർബന്ധിക്കരുത്. ആത്മാവ് ദൈവം ചേർത്ത് വെച്ചവരൊക്കെ അതിനകത്തുണ്ടാവും, ദൈവം ഒരുമിച്ച് നിർത്തിയവരൊക്കെ ആ കൂട്ടത്തിനകത്തുണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു ആശീർവാദം വചനത്തിലൂടെ നൽകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ. ഞാനിങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കൃപാ കടാക്ഷത്തിൻ്റെ അടയാളം ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടാകണമേ. കൃപാ കടാക്ഷത്തിൻ്റെ അടയാളം ഉണ്ടാകണമേ, ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമേ. നിയോഗ പ്രാർത്ഥനയിൽ കൃപാ കടാക്ഷത്തിൻ്റെ അടയാളം ഉണ്ടാകണമേ. നിയോഗ പ്രാർത്ഥനയിൽ കൃപാ കടാക്ഷത്തിൻ്റെ അടയാളം ഉണ്ടാകണമേ. ഈ വചനം കേൾക്കുന്നവരിൽ കൃപാ കടാക്ഷത്തിൻ്റെ അടയാളം ഉണ്ടാകണമേ, കൃപാ കടാക്ഷത്തിൻ്റെ അടയാളം ഉണ്ടാകണമേ. അത് സൗഖ്യമായി ചിലപ്പോൾ അത് ഫീൽ ചെയ്യും, അത് വിടുതലായി ഫീൽ ചെയ്യും, അത് നന്മയായി ഫീൽ ചെയ്യും, അത് മാനസാന്തരമായി ഫീൽ ചെയ്യും, അത് ചിലർക്കത് അനുഗ്രഹമാകും, തകർന്നത് പുതുക്കിപ്പണിയുന്ന അനുഭവമാകും, നല്ല ജോലി ലഭിക്കുന്നതാകും, നല്ലൊരു വീട് ലഭിക്കുന്നതാകും, നല്ലൊരു കുടുംബജീവിതം ആരംഭിക്കുന്നതാകും, നല്ലൊരു രാജ്യത്ത് പോകാൻ പറ്റുന്നതാകും, ആ പരീക്ഷ പാസ്സാകുന്നതാകും, ആ ലോൺ അടച്ചു തീർക്കുന്നതാകും, ആ പ്രതിസന്ധികൾ മാറുന്നതാകും. ഇതൊക്കെ കൃപാ കടാക്ഷത്തിൻ്റെ അടയാളമായി കുഞ്ഞാൻ നിങ്ങളിൽ വെളിപ്പെടും, നിങ്ങളിൽ വെളിപ്പെടും. രോഗങ്ങളിൽ നിന്നും അപകടത്തിലും ദുർമരണത്തിലും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. അവിടെ നിന്നെല്ലാം ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ, ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ. അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതി, വഞ്ചന എല്ലാം മാറട്ടെ, നിരാശ മാറട്ടെ. ഉള്ളം കയ്യിലെന്ന പോലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ മുതൽ 5:30 ഇന്ത്യൻ സമയം 5:30 നിയോഗ പ്രാർത്ഥന ആരംഭിക്കുകയാണല്ലോ. ഏറ്റവും പ്രതീക്ഷയോടെ ആയിരിക്കാം. ആമേൻ.